പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എന്നോട് ഒരുപാട് പേര് മെസ്സേജ് ചോദിച്ചിട്ടുണ്ട് ഇപ്പം നഴ്സിംഗ് ഹോം ആണോ നല്ലത് ഹോസ്പിറ്റലാണോ നല്ലതെന്ന്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് തോന്നിയത്, അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, വിനേഷ് ഹിയർ ആൻഡ് വെൽക്കം ടു അവർ ഹെവി വ്ളോഗ്. ഇന്ന് ശരിക്കും നഴ്സുമാർക്ക് വേണ്ടിയുള്ള കണ്ടന്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എച്ച് എസ് സിയുടെ ഡ്യൂട്ടി എങ്ങനെയാണ്, അതുപോലെ നഴ്സിംഗ് ഹോമിലെ ഡ്യൂട്ടി എങ്ങനെയാണെന്ന്. അപ്പോൾ ലെച്ചു ഇപ്പോൾ ഏകദേശം എച്ച് എസ് സിയിൽ കയറിയിട്ട് കുറച്ച് നാളായിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കമ്പാരിസൺ ചെയ്ത് പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് റെഫർ ചെയ്യുന്ന നന്നായിരിക്കും. പിന്നെ ഇത് കംപ്ലീറ്റ്ലി നമ്മുടെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. പല എച്ച് എസ് സിയിലും പല രീതിയിലായിരിക്കും ഡ്യൂട്ടിയും കാര്യങ്ങളുമൊക്കെ, അതുപോലെ നഴ്സിംഗ് ഹോമിലും പല രീതിയിലൊക്കെ ആയിരിക്കും. ലെച്ചു ഇപ്പം എച്ച് എസ് സിയിലോട്ട് കയറിയ വീഡിയോ ഞാൻ എന്തായാലും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കയറി കഴിഞ്ഞിട്ട് ഏകദേശം കുറച്ച് നാളായി. അപ്പോൾ ലെച്ചുവിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ചോദിക്കാം കേട്ടോ. അപ്പോൾ ലെച്ചു ഇവിടെ ഇരിപ്പുണ്ട് എൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ ലെച്ചുവിൻ്റെ അടുത്ത് നമുക്ക് എക്സ്ക്ലൂസീവായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ ലെച്ചു എന്നായിരുന്നു നമ്മൾ എച്ച് എസ് സിയിൽ കയറിയത് ലെച്ചു? ഞാൻ ഏകദേശം നവംബർ ലാസ്റ്റ് വീക്കാണ് ഞാൻ കയറിയത്. ഇപ്പം ഒരു 4 മന്ത്സ് ആവുന്നു ഓൾമോസ്റ്റ് കയറിയിട്ട്. കയറി കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളും, ഫുള്ള് ഇതാവാൻ പറ്റിയോ ശരിക്കും? ഇപ്പം എൻ്റെ എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലേബറും ആൻറ്റിനേറ്റൽ ലേബറും ആൻഡ് പോസ്റ്റ്നേറ്റലാണ് എൻ്റെ. ഞാൻ നഴ്സിംഗ് കോഴ്സ് കഴിഞ്ഞ ആ സമയം മുതലുള്ള എൻ്റെ എക്സ്പീരിയൻസേ അതായിരുന്നു. ദുബായിൽ ഇപ്പം എന്തുവാ ഒ ഇ ടി അപ്ലൈ ചെയ്ത് ജോബ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് ഒരുപാട് പേരിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം അയർലൻഡിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര തിരക്കായിരിക്കും, നമുക്ക് ഇരിക്കാൻ പറ്റില്ല, അങ്ങനെ വെച്ചാൽ ഓരോ ടൈപ്പ് ഭയങ്കര തിരക്കായിരിക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പൊതുവേ കേട്ടത്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്നെങ്കിൽ പിന്നെ നമുക്കൊരു ഇത്രയും തിരക്കുള്ള ഒരു, ഞാൻ ഓൾറെഡി വർക്ക് ചെയ്തിരുന്നതും അത്യാവശ്യം ബിസിയുള്ള ഒരു പ്ലേസിലായിരുന്നു. അപ്പോൾ ആ ഒരു തിരക്കിൽ നിന്ന് മാറി നമുക്ക് ഇച്ചിരി റിലാക്സ് ചെയ്ത് കുറച്ചൊരു റിലാക്സ് ചെയ്ത് ആ ഒരു എനിക്കെപ്പോഴും ഒരു സ്ട്രെസ് റിലീഫായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യാനാണ് എനിക്ക് എപ്പോഴും കൂടുതൽ താല്പര്യം. അപ്പം എല്ലാവരും ഈ ഹോസ്പിറ്റലിൽ ഭയങ്കര തിരക്കാണ്, ഭയങ്കര ടെൻഷനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നെ പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ കളയണി, ഇപ്പം നമ്മുടെ ബാക്കിയുള്ള ലൈഫ് സ്ട്രെസ്ലെസ് ആയിട്ട് നമുക്ക് നല്ല ഫ്രീ മൈൻഡഡ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള രീതിയിലാണ് ഞാൻ നഴ്സിംഗ് ഹോം ചൂസ് ചെയ്തത്. പിന്നെ അത് കൂടാണ്ട് ഞാൻ ആക്ച്വലി ഹോസ്പിറ്റലിൽ നോക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു, ബിക്കോസ് എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് ലോസ് ആവാൻ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല, ഒബികൈനൊക്കെയുള്ള എക്സ്പീരിയൻസ്. അപ്പോൾ അതിൻ്റെ ബേസിൽ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ കിട്ടുവാണെങ്കിൽ കയറണം എന്ന് എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ അതിന് മുന്നേ ആദ്യമേ കുറേ ഹോസ്പിറ്റലിൽ തിരക്കിയായിരുന്നു കയറാൻ വേണ്ടി. പക്ഷേ ഇവിടുത്തെ ഒരു റൂളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ലേബർ റൂമിൽ മിഡ്വൈഫ്സ് മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം മിഡ്വൈഫായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ മിഡ്വൈഫറി കോഴ്സ് നമ്മൾ എടുത്തിരിക്കണം. അപ്പോൾ അതേപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അതും എനിക്ക് ഇവിടെ വന്നിട്ട് കിട്ടിയൊരു അറിവാണ്, ഇപ്പോൾ MSc ഒബികൈനൊക്കെ എടുത്തിട്ടുള്ള ആൾക്കാർ മിഡ്വൈഫറി രജിസ്ട്രേഷൻ ചെയ്യുവാണെങ്കിൽ അവർക്ക് ഇവിടെ മിഡ്വൈഫായിട്ട് വർക്ക് ചെയ്യും. അവർക്ക് ജനറൽ നഴ്സിൻ്റെ ഇതിലേയും രജിസ്റ്റർ ചെയ്യണമെന്നും നിർബന്ധമില്ല. അപ്പം ഈ ഒരു ഈ കാര്യങ്ങളൊന്നും നമുക്ക് നേരത്തെ അറിയില്ല. എനിവേ ഞാൻ MSc അല്ല, ഞാൻ BSc തന്നെയാണ്. പിന്നെ അതുമല്ല, നമുക്ക് ഈ മിഡ്വൈഫറി കോഴ്സ് ഒരിക്കലും മറ്റു കൺട്രിയിൽ നിന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഇവിടെ വന്നിട്ട് മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു റീസൺ കാരണം ഞാൻ കുറേ ജോബ് സെർച്ച് ചെയ്തിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു ഹോപ്പ് കളഞ്ഞു. എന്നിട്ട് വിചാരിച്ചു ഓക്കെ നഴ്സിംഗ് ഹോമിൽ കയറാം, നഴ്സിംഗ് ഹോം ആകുമ്പോൾ തിരക്കില്ലല്ലോ, അങ്ങനെയൊക്കെ കരുതിയിട്ട് ഇങ്ങനെ നഴ്സിംഗ് ഹോമിൽ വന്നു. പിന്നെ നഴ്സിംഗ് ഹോമിൽ കയറി എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ദുബായിൽ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിനേക്കാളും എനിക്ക് സ്ട്രെസ്സ് കുറവായിരുന്നു ഞാൻ ആദ്യം കയറിയ നഴ്സിംഗ് ഹോമിൽ. പക്ഷേ നഴ്സിംഗ് ഹോമിൻ്റെ ഒരു കോമൺ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൾമോസ്റ്റ് നഴ്സിംഗ് ഹോമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഫിസിക്കൽ സ്ട്രെയിൻ നല്ലതായിട്ടുണ്ടാവും നഴ്സിംഗ് ഹോമിൽ. ഇപ്പം ഞാൻ മറ്റുള്ള ഒരു കോമൺ നഴ്സിംഗ് ഹോം അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എക്സ്പീരിയൻസിനേക്കാളും ബെറ്റർ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. കാരണം പലർക്കും പല അഭിപ്രായങ്ങളുള്ള ആൾക്കാരായിരിക്കും, ചിലവർക്ക് നഴ്സിംഗ് ഹോം ഓക്കെ ആയിരിക്കും, ഹോസ്പിറ്റലിൽ ബിസി ആയിരിക്കും. അപ്പോൾ ലെച്ചു ഇപ്പം ദുബായിലെ ഒരു നല്ല സ്ട്രെസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ലേബർ റൂം എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് ഇവിടെ നഴ്സിംഗ് ഹോമിൽ ആദ്യം ജോയിൻ ചെയ്തപ്പം നഴ്സിംഗ് ഹോമിൻ്റെ ഒരു വർക്ക് നേച്ചർ എങ്ങനെയായിരുന്നു, അവിടുത്തെ ഒരു സ്ട്രെസ് എങ്ങനെയായിരുന്നു, അതൊക്കെ ഒന്ന് ഫസ്റ്റ് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. കാരണം ഹോസ്പിറ്റലിൽ നഴ്സിംഗ് ഹോം നമുക്ക് ഒരിക്കലും റെസ്പോൺസിബിലിറ്റീസ് കമ്പയർ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. ഇവിടുത്തെ നഴ്സിംഗ് ഹോമിന്റെ ഒരു വർക്ക് നേച്ചർ എങ്ങനെയാണ്? ഇവിടുത്തെ ഒരു
നഴ്സിംഗ് ഹോമിന്റെ വർക്ക് നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ ഡ്യൂട്ടി, അതായത് എന്റെ ഒരു ദിവസത്തെ ഡ്യൂട്ടി എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. ഞാൻ ഒരു 7:30 ആകുമ്പോഴത്തേന് നഴ്സിംഗ് ഹോമിലെത്തും. അവിടെ നമ്മുടെ ഹൈ റിസ്ക് മെഡിക്കേഷൻ ചെക്ക് ചെയ്യാനുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹാൻഡിങ് ഓവർ ടൈം ഉണ്ടാവും. അത് കഴിഞ്ഞ് 8:10 ആകുമ്പോഴത്തേനാണ് നമ്മൾ ഫ്ലോറിലേക്ക് പോകുന്നത്. അവിടുന്ന് നമുക്കൊരു മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും ഒരു ഓൾമോസ്റ്റ് ഒരു 9 വരെ. നമ്മുടെ കൂടെ 4 കെയറേഴ്സ് ഉണ്ടാവും. അപ്പൊ അവര് ഇപ്പം നഴ്സിംഗ് ഹോമിലുള്ള റെസിഡൻസിന്റെ ബേസിക് ഹൈജീൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ എനിക്കും ഫ്ലോറിൽ ഇറങ്ങിയിട്ട് വർക്ക് ചെയ്യണമായിരുന്നു. ഈ റെസിഡൻസ് ഒരാൾക്ക് 25 റെസിഡന്റ് ഞാൻ വർക്ക് ചെയ്ത നഴ്സിംഗ് ഹോമിലുണ്ട്. ഒരു നഴ്സിന് 25 റെസിഡന്റ് കിട്ടും. ഡിപെൻഡന്റ് ആയിട്ടുള്ളവരുണ്ട്, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളവരുണ്ട്, അതിൽ ഡെമെൻഷ്യ ഉള്ളവരുണ്ട്. അങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ളവരാണ് ഞാൻ വർക്ക് ചെയ്തെടുത്ത് റെസിഡൻസ് അല്ല. അപ്പം ഞാൻ 9 എന്റെ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ഡ്രസ്സിംഗ് ഉണ്ടാവും. ചിലർക്ക് ഇപ്പം ചില റെസിഡൻസിന് ഡ്രസ്സിങ് പ്രഷറൈസർ റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സിങ് അങ്ങനത്തെ ഡ്രസ്സിങ് ഉണ്ടെങ്കിൽ നമ്മൾ ഡ്രസ്സിങ് ചെയ്യണം. പിന്നെ അതുകൂടാതെ എന്തെങ്കിലും ഇതിന്റെ ഇടയിൽ ഇപ്പൊ ഈ ഒരു ടൈമിൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും മെഡിക്കേഷൻ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷന്റെ ഇടയ്ക്ക് തന്നെ ഇപ്പൊ ഏതെങ്കിലും റെസിഡന്റ് ഹൈ റിസ്ക് ഫോൾ ഉള്ളതുകൊണ്ട് അവർ ഫോൾ ആയി കഴിഞ്ഞാൽ നമ്മൾ അതും മാനേജ് ചെയ്യണം. നമ്മൾ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് നമ്മൾ ഓരോ കാര്യങ്ങളും മാനേജ് ചെയ്യണം. ഞാൻ ഫ്ലോറിൽ ഇറങ്ങണം എന്ന് നിങ്ങളോട് പറഞ്ഞു. ഫ്ലോറിൽ ഇറങ്ങുക എന്ത് സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബേസിക് ഹൈജീന് ഹെൽപ്പ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് അവരെ വാഷ് ആൻഡ് ഡ്രസ്സിന് ഹെൽപ്പ് ചെയ്യണം. അപ്പം വാഷ് ആൻഡ് ഡ്രസ്സിന് ഹെൽപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ റെസിഡൻസിൻ്റെ റൂട്ടീൻ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അവരെങ്ങനെയാണ് ഡ്രസ്സപ്പ് ചെയ്യുന്നത്, അവരെന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അവരുടെ ഓരോ പാറ്റേൺ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ വാഷ് ആൻഡ് ഡ്രസ്സിങ്ങിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുക, അവരെ ടോയ്ലറ്റിങ്ങിന് കൊണ്ടുപോവുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവരെ അവരുടെ ഡൈനിങ് റൂം, അല്ലെങ്കിൽ ഡൈനിങ് റൂം അല്ല സിറ്റിംഗ് റൂമിലേക്ക് കൊണ്ടുവരിക. അവിടെയാണ് അവരുടെ ആ ഒരു ഡേയിൽ ഓൾമോസ്റ്റ് ടൈം അവർ സ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ അപ്പോൾ ഒരു ഏകദേശം നമ്മുടെ ഡ്രസ്സിങ് അങ്ങനെ ഉണ്ടെങ്കിൽ ഡ്രസ്സിങ്, പിന്നെ ഇങ്ങനത്തെ ബേസിക് ഹൈജീൻ നമ്മൾ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം കഴിയുമ്പോഴത്തേന് അടുത്ത മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഒരു 12:00 ഉണ്ടാവും. അപ്പോഴത്തേന് ഇവരുടെ ഫുഡ്, ഉച്ചയ്ക്കത്തെ ലഞ്ചിൻ്റെ ടൈം ഒരു 12:30 ആ ഒരു ടൈമാണ്. അപ്പോഴത്തേന് അസിസ്റ്റഡ് ഫീഡായിട്ടുള്ളവർ, നമ്മുടെ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ്, അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ അവർക്ക് മെഡിക്കേഷൻ കൊടുക്കണം. കുറച്ച് പേര് ഡൈനിങ് റൂമിലുണ്ടാവും, കുറച്ച് പേര് സിറ്റിംഗ് റൂമിലുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഹൈ റിസ്ക് ആയിട്ടുള്ളവരെ നമ്മൾ മൈൻഡ് ചെയ്യണം. നമ്മൾക്ക് ഒരിക്കലും, കാരണം ഒരുപാട് പേര് റിസ്ക് ഓഫ് ഫോൾ ഉള്ളവരുണ്ടാവും. പിന്നെ അജിറ്റേറ്റഡ് ആയിട്ടുള്ളവർ, സ്പെഷ്യലി ഈ ഡെമെൻഷ്യ നല്ല അജിറ്റേറ്റഡ് ആയിട്ടുള്ളവരുണ്ടാവും. അപ്പം ചലഞ്ചിങ് ബിഹേവിയർ ഉണ്ട്. അപ്പം ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഒരേപോലെ മാനേജ് ചെയ്യുക. അപ്പോൾ ഒരു ഉച്ചയ്ക്കത്തെ അവരുടെ ഫുഡ് പ്ലസ് മെഡിക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു 2 കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് നമ്മളുടെ പ്രോഗ്രസ് നോട്ട് നമുക്ക് സിസ്റ്റത്തിൽ ഇടണം. അപ്പം ഞാൻ വർക്ക് ചെയ്തെടുത്ത് നമുക്കൊന്നും പേപ്പർ വർക്ക് ഇല്ല, എല്ലാം എപ്പി കെയർ സിസ്റ്റത്തിൽ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ആ ഒരു നമ്മൾ ഫസ്റ്റ് ഹാൻഡ് ഓവർ എടുത്തിട്ട് ആ ഒരു ടൈം വരെ എങ്ങനെയായിരുന്നു, നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്, അതൊരു ബ്രീഫായിട്ട് നമ്മൾ നോട്ട് ചെയ്യുക. പിന്നെ പിന്നെ അതിന് കൂടുതൽ വിസിറ്റേഴ്സ് ഉണ്ടാവും. വിസിറ്റേഴ്സിനെ നമ്മൾ മാനേജ് ചെയ്യണം. അവർക്ക് ഒരുപാട് കൺസേൺസ് ഉണ്ടാവും അവരുടെ റെസിഡൻസിനെ കുറിച്ച്, ചിലപ്പോൾ മെഡിക്കേഷനെ കുറിച്ച്, ഡോക്ടറിൻ്റെ വിസിറ്റിനെ കുറിച്ച്. അപ്പോൾ അതെല്ലാം നമ്മൾ ഡീൽ ചെയ്യണം. അപ്പം അതൊരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം മിക്ക ദിവസങ്ങളിൽ ഇവർക്കൊരു 3 ആ ഒരു ടൈം കഴിഞ്ഞ്, ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിഞ്ഞ് ഇവർക്ക് മിക്ക ദിവസങ്ങളിൽ ആക്ടിവിറ്റീസ് ഉണ്ടാവും. അതിന് നമുക്ക് ആക്ടിവിറ്റി കോർഡിനേറ്റർ ഒരാൾ സെപ്പറേറ്റ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി മ്യൂസിക് സെക്ഷന്, പിന്നെ എന്താ പറയാ, കളറിങ്, പെയിന്റിങ് പിന്നെ എന്തെങ്കിലും സാധനങ്ങൾ അവരെങ്ങനെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ കുറച്ച് സമയം നല്ല സണ്ണി ഡേ ആണെങ്കിൽ ഗാർഡനിൽ സ്പെൻഡ് ചെയ്യുക. ഏകദേശം ഒരു 5 കഴിയുമ്പോഴത്തേനും അടുത്ത് അവർക്ക് ഡിന്നർ ടൈം ആവും. അപ്പോഴും നമ്മൾ അവർക്ക് കുറച്ച് മെഡിക്കേഷൻ ഉള്ളവരുണ്ടാവും. മെഡിക്കേഷൻ ഉള്ളത് നമ്മൾ അവരുടെ കൂടെ തന്നെ ഫുഡിന് മുന്നേ അല്ലെങ്കിൽ ഫുഡിന് ശേഷം നമ്മൾ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ചില മിക്ക റെസിഡൻസും, മിക്കതെന്നല്ല കുറച്ചൊക്കെ, ഇപ്പം സ്പെഷ്യലി ഇപ്പം പ്രഷസർ ഉള്ള റെസിഡൻസിനെയൊക്കെ നമ്മൾ നേരത്തെ ബെഡിലിടും. അവരെ ഒരുപാട് ടൈമിൽ നമ്മൾ പ്രഷർ, അവരുടെ ചെയറിൽ സ്പെൻഡ് ചെയ്യാൻ നമ്മൾ അനുവദിക്കില്ല. കാരണം അവരുടെ ബോട്ടം വേഴ്സ് ആവുന്ന കാരണം അവരെ ബെഡിലേക്ക് നേരത്തെ കൊണ്ടുപോകും. ഇല്ല, ചില റെസിഡൻസൊക്കെ കുറേ ടൈം ലേറ്റ് ആയിട്ട് കിടന്നുറങ്ങുന്നവരുണ്ട്. 10-11 വരെ സ്പെൻഡ് ചെയ്യുന്നവരുണ്ട്. ചിലവരൊരു 8 ആകുമ്പോഴത്തേന് ബെഡിൽ പോകുന്നവരുണ്ട്. അപ്പം ഈ ഡിന്നർ ടൈമിൽ ഇവർക്ക് ഡിന്നറിൻ്റെ സമയത്ത് ഫുഡ് പ്ലസ് അവർക്ക് മെഡിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മെഡിക്കേഷൻ ഇവർക്ക് നൈറ്റ് മെഡിക്കേഷനാണ് വരുന്നത്. അപ്പോൾ അതും നമ്മൾ ഏകദേശം ഇവർ ബെഡിൽ പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ കൊടുക്കും. അതിപ്പം ഇപ്പം കൂടുതലും നൈറ്റിലെ മെഡിക്കേഷൻ
ഡേയിലുള്ള നേഴ്സ് ആയിരിക്കത്തില്ല കൊടുക്കുന്നത്, നൈറ്റിൽ വരുന്ന സ്റ്റാഫ് ആയിരിക്കും കൊടുക്കുന്നത്. ഇപ്പോൾ ബെഡിൽ പോകുന്ന റെസിഡൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് മെഡിക്കേഷൻ കൊടുക്കും, പ്ലസ് അവർക്ക് നമ്മളോട് ചോദിക്കും. ബോധമുള്ള ചില റെസിഡൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അവരോട് ചോദിക്കും എന്തെങ്കിലും ഫുഡ്, ഇപ്പം സ്നാക്സ് പോലെ ടീയോ അല്ലെങ്കിൽ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും സാൻഡ്വിച്ച് വേണമെങ്കിൽ നമുക്ക് അവർക്ക് കൊടുക്കും. പിന്നെ അതുമല്ല, അസിസ്റ്റഡ് ആയിട്ടുള്ള ഫീഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസുലിൻ കൊടുക്കേണ്ട റെസിഡൻസ് ആണെങ്കിൽ ഇൻസുലിൻ കൊടുത്തിട്ട് നമ്മൾ ഫുഡ് കൊടുത്ത് അവരെ അതും കഴിഞ്ഞ് ഇപ്പം ഓരോരുത്തർക്കും ഓരോ പ്രോട്ടോക്കോൾസ് പോളിസി ഉണ്ടല്ലോ, പ്രോട്ടോക്കോളും പോളിസി അതിനനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്യും. അപ്പോഴത്തേന് 8 മണി, അപ്പോഴത്തേ എൻ്റെ ഏകദേശം 8 മണി ആകുമ്പോൾ എൻ്റെ ഒരു ഡേ ടൈം കഴിയും. പിന്നെ ഒരു നൈറ്റ് ഷിഫ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെയിം തന്നെ 8 മണി ആകുമ്പോൾ ഷിഫ്റ്റ് തുടങ്ങുന്നത്, അതും ഇതേപോലെ നൈറ്റ് 7:30 ഒക്കെ ആകുമ്പോൾ എത്തണം, മെഡിക്കേഷൻ ചെക്ക് ചെയ്യണം, ഹൈ റിസ്ക് മെഡിക്കേഷൻ ചെക്ക് ചെയ്യണം, ഹാൻഡിങ് ഓവർ ടൈം. പിന്നെ അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു നേഴ്സിന് ഒരു കെയറേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഞാൻ വർക്ക് ചെയ്ത നേഴ്സിംഗ് ഹോമിൽ എനിക്ക് ഒരു നേഴ്സിന് ഒരു കെയറായിട്ടാണ് തരുന്നത് 25 റെസിഡൻസിന്. അപ്പം ഒരു പക്ഷേ 8 മുതൽ 9 മണി വരെ ഡെയിലി ഒരു കെയറ് എക്സ്ട്രാ അവിടെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. ഇപ്പം കൂടുതൽ, കാരണം ഒരു 25 റെസിഡൻറ്റിൽ കുറച്ച് പേരൊക്കെ ബെഡിൽ പോകും, ഒരു 6-7 പേർക്ക് അല്ലെങ്കിൽ ഒരു 4-5 പേർ, ഡിപ്പെൻസ് ആണ് ഓരോ ദിവസങ്ങളും. പിന്നെ പോയി കഴിയുമ്പോൾ ഈ 8 മുതൽ 9 മണി വരെ നിൽക്കുന്ന കെയർ അസിസ്റ്റൻ്റ് നൈറ്റിൽ വരുന്ന കെയറിൻ്റെ കൂടെ കുറേ പേരെയൊക്കെ ബെഡിലിടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുമായിരുന്നു ഞാൻ ആദ്യം ജോയിൻ ചെയ്ത സമയത്ത്. പക്ഷേ ലേറ്റർ ഓൺ നമ്മൾ അവരങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഓൾറെഡി മെഡിക്കേഷൻ്റെ ടൈമാണ് 8-9 എന്ന് പറയുന്നത്. അപ്പോൾ 8-9 എന്ന് പറയുമ്പോൾ നമ്മുടെ മെഡിക്കേഷൻ ടൈമിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മെഡിക്കേഷൻ ടൈം മെഡിക്കേഷൻ കൊടുക്കുന്ന ടൈം നമ്മളെ ഒന്നിനും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ലെന്നാണ്. പക്ഷേ നമുക്ക് പല കാരണങ്ങളും എല്ലാ റെസിഡൻ്റിനെ നോക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പിന്നെ ലേറ്റർ ഓൺ അത് ഒരു കെയർ ഫ്ലോറിൽ നോക്കുന്ന പോലെ ആയി തീർന്നു. അപ്പം നമുക്ക് കൂടുതൽ ബേർഡൻ ആവും. നമ്മൾ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞ് 9 ആകുമ്പോഴത്തേന് ഈ 8-9 കെയർ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോകും. പിന്നെ നമ്മളാണ് കെയർ ആ ഉള്ള ഒറ്റ ഒരു കെയറേഴ്സിൻ്റെ കൂടെ ഈ റെസിഡൻസിനെ ബെഡിലിടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ ഇവരെ ബെഡിൽ കൊണ്ടുപോകുമ്പോൾ ഇതിൽ ചിലർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പോകുന്നവരുണ്ട്, ഡിപ്പെൻഡൻസ് ഉണ്ട്, പിന്നെ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളവരുണ്ട്. അപ്പം നമ്മൾ ഇവരെ ബെഡിൽ കൊണ്ടുപോകണം, ഇവരുടെ ഡെയിലി ഡ്രസ്സ് മാറ്റി നൈറ്റിൽ ഡ്രസ്സ് ഇടിയിപ്പിക്കണം, ഇവരുടെ പാഡ് ചേഞ്ച് ചെയ്യണം, പിന്നെ നമുക്ക് എന്തെങ്കിലും ഇവരുടെ പ്രഷർ റേസർ ഉള്ള അതെല്ലാം നമ്മൾ മോണിറ്റർ ചെയ്യുക. അത് കൂടാണ്ട് തന്നെ സിക്കായിട്ടുള്ള റെസിഡൻസ് ഉണ്ട്, അതിപ്പോൾ ഡെയിലാണെങ്കിലും നൈറ്റിലാണേലും. അപ്പോൾ ആ സിക്കായിട്ടുള്ള റെസിഡൻ്റ് നമ്മൾ ചിലർ പാലിയേറ്റീവിലുണ്ടാവും, ചിലർ അല്ലാതെ സിക്കായിട്ട് കിടക്കുന്നവരുണ്ടാവും. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളൊരു നേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണോ അതെല്ലാം നമ്മൾ ചെയ്യുക. അവിടെ വൈറ്റൽസ് മോണിറ്റർ ചെയ്യുക, നമ്മൾ ഫാമിലി ഇൻഫോം ചെയ്യണമെങ്കിൽ ഫാമിലി ഇൻഫോം ചെയ്യുക, ഡോക്ടറിന് എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ അവർ വന്ന് കാണും. പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. പിന്നെ ഇവരെ നമ്മൾ ബെഡിൽ കൊണ്ട് ഓൾമോസ്റ്റ് ഒരു മാക്സിമം എല്ലാ റെസിഡൻസും ഒരു 12 മണിയോടുകൂടി ബെഡിൽ പോകും. പിന്നെ ബെഡിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ഫസ്റ്റ് ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഡ് ചേഞ്ച് നമ്മൾ 2 മണിക്കായിരുന്നു ഞാൻ വർക്ക് ചെയ്തെടുത്ത് ചെയ്തുകൊണ്ടിരുന്നത്. പാഡ് ചേഞ്ച് ചെയ്യും. പാഡ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് ചിലവരൊക്കെ നൈറ്റിൽ എണീക്കുന്നവരുണ്ടാവും, നേരത്തെ എണീറ്റ് വെറുതെ ഇരിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവരോടൊക്കെ നമുക്ക് ചോദിക്കാം ഇപ്പോൾ എന്തെങ്കിലും ടീയോ സ്നാക്സ് എന്തെങ്കിലും വേണമെങ്കിൽ കെയറേഴ്സ് അല്ലെങ്കിൽ നമ്മൾക്ക് ഉണ്ടാക്കി കൊടുക്കണം അവർക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു പാഡ് ചേഞ്ച് ഓൾമോസ്റ്റ് ഒരു 5 to 5:30 ചേഞ്ച് ചെയ്യും. വീണ്ടും ഈ വെറ്റായിട്ടുള്ള പാഡെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്യണം. ചിലവർ അതിൽ മോഷൻ പാസ് ചെയ്തിട്ടുണ്ടാവും, അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ചില റെസിഡൻസ് ഒരു നേരത്തെ എണീക്കുന്ന റെസിഡൻ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു 6 മണി 6:30 ആകുമ്പോഴത്തേന് അവരെ നമ്മൾ വീണ്ടും ഇപ്പം വാഷ് ആൻഡ് ഡ്രസ് ചെയ്യുക. പിന്നെ ഇപ്പം നഴ്സിംഗ് ഹോമിൽ ഒരു പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കുറേ മിക്ക റെസിഡൻസ് വീക്കിലി വൺസ് ആയിരിക്കും അവർ ഷവർ ചെയ്യുന്നത്. അപ്പം നമുക്കൊരു ലിസ്റ്റ് ഉണ്ടാവും ഷവർ ചെയ്യുന്ന ആൾക്കാരുടെ. അപ്പോൾ ആ ഡേയിലാണ് അവർ വരുന്നതെങ്കിൽ നമ്മൾ അവരെ കംപ്ലീറ്റ് ഫുൾ ഷവർ കൊടുത്ത്, ഇപ്പം ലേഡീസ് ആണെങ്കിൽ അവരുടെ ഹെയർ ബ്ലോ ഡ്രൈ ചെയ്യണം നമ്മൾ, അങ്ങനെ എന്തെങ്കിലും എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക. പിന്നെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുക, അവരുടെ മോർണിംഗിലെ മെഡിക്കേഷൻ കൊടുക്കുക. ഇപ്പം ഇൻസുലിൻ ഒക്കെ ഉള്ള റെസിഡൻസ് ആണെങ്കിൽ നമ്മൾ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും. അപ്പം ഒരു 8 ആകുമ്പോഴത്തേനും നിങ്ങളുടെ ആ നൈറ്റിൻ്റെ ഷിഫ്റ്റ് കംപ്ലീറ്റ് ആകും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക്
നൈറ്റിലൊരു ഇതേപോലെ 2 മണി കഴിയുമ്പോഴാണ് പ്രോഗ്രസ് നോട്ട് സെയിം നിങ്ങൾ എൻ്റർ ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിലും നിങ്ങൾ അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ മാക്സിമം നമ്മൾ ചില മിക്ക റെസിഡൻസും ബെല്ലടിക്കും നമ്മൾ അവരെ ടോയ്ലറ്റിൽ കൊണ്ടുപോകാൻ വേണ്ടി. അപ്പം ഇപ്പം കെയർ എന്തെങ്കിലും ബിസി ആയിട്ട് അവിടെ ആണെങ്കിൽ നമ്മൾ അവരെ ടോയ്ലറ്റിൽ കൊണ്ടുപോകാൻ വേണ്ടി അസിസ്റ്റ് ചെയ്യുക. അപ്പം 2 അസിസ്റ്റൻസ് വേണമെങ്കിൽ ആ നേഴ്സും കെയറും കൂടെ ആണ് പോയി റെസിഡൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത് ടോയ്ലറ്റിൽ കൊണ്ടുപോകാൻ വേണ്ടി. അപ്പം ഇതാണ് ഒരു നൈറ്റ് ഷിഫ്റ്റ്. അപ്പം 8 ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഷിഫ്റ്റ് വരും, അടുത്ത ഡേ ഷിഫ്റ്റ് വരും. ഇതാണ് ഓൾമോസ്റ്റ് ഒരു നഴ്സിംഗ് ഹോമിലെ എൻ്റെ എക്സ്പീരിയൻസിൽ ഉണ്ടാകുന്ന ഒരു ഡ്യൂട്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്തത്. ഇത് പല നഴ്സിംഗ് ഹോമിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈമിംഗ് ആണ്. മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷനും എല്ലാം ഫുഡിൻ്റെ ടൈമിങ്ങും എല്ലാം ഡിഫറെൻ്റ് ആണ് പല നഴ്സിംഗ് ഹോമിലും. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് ഇവിടുത്തെ എല്ലാ നഴ്സിംഗ് ഹോമിലും സെയിം ആണെന്ന് ആരും ഒരിക്കലും വിശ്വസിക്കരുത്. അപ്പോൾ ലച്ച് പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന നഴ്സിംഗ് ഹോമിൽ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആണ് എന്ന് വെച്ചാൽ അവിടുത്തെ നഴ്സുമാർ അങ്ങനെ ഫ്ലോറിൽ ഇറങ്ങുക എന്നുള്ള ഒരു കൺസെപ്റ്റ് വളരെ കുറച്ചേ ഉള്ളൂ. ഇതുപോലെ കേരളന്മാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നൈറ്റിലുള്ള നഴ്സുമാർ പാർട്ട് ചേഞ്ചിനും അതിനൊക്കെ ഉണ്ടാവും, പക്ഷേ ഷവർ ചെയ്യാനും അല്ലെങ്കിൽ രാവിലെ മോർണിംഗ് കെയർ ചെയ്യാനൊക്കെ. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ നഴ്സിംഗ് ഹോമിൽ നഴ്സുമാർ രാവിലെ മോർണിംഗ് കെയർ ചെയ്യാനൊന്നും അങ്ങനെ ഫ്ലോറിൽ ഇറങ്ങാറില്ല. അതിപ്പോൾ ഡിപ്പെൻഡ്സ് ആണ് ഓരോ നഴ്സിംഗ് ഹോമിൻ്റെ മാനേജ്മെൻറ്റിനെയും അവിടുത്തെ ആ ഒരു പോളിസിയെയും എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇതാണ് ഏകദേശം ഇവിടുത്തെ ഒരു നഴ്സിംഗ് ഹോമിൻ്റെ ഒരു ഏകദേശം ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഇത് തന്നെയാണ്. പിന്നെ നിങ്ങൾ മനസ്സിൽ വെച്ചേക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് എൻ്റെ പെർസ്പെക്റ്റീവിൽ തോന്നിയത് നഴ്സിംഗ് ഹോം എന്ന് പറയുന്നത് ഒരു കെയർ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഒരു ട്രീറ്റ്മെൻ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ല, പക്ഷേ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന സംഭവം കുറച്ചുകൂടെ ഒരു ട്രീറ്റ്മെൻറ്റ് ഓറിയൻറ്റഡ് ആണ്. എന്ന് വെച്ചാൽ നഴ്സിംഗ് ഹോമിൽ കൂടുതലും നമ്മുടെ റെസിഡൻസിനെ കെയർ കൊടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലാണ്. എന്ന് വെച്ചാൽ അവർക്കൊരു ഹോംലി കെയർ മാക്സിമം ഫീൽ ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു രീതിയിലാണ് നഴ്സിംഗ് ഹോം എല്ലാം ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനി ലച്ചുവിൻ്റെ ഹോസ്പിറ്റലിൻ്റെ എക്സ്പീരിയൻസും അവിടുത്തെ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നോക്കാം കേട്ടോ. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നഴ്സിംഗ് ഹോമിൽ നമുക്ക് ഫുൾ ടൈം ഡോക്ടേഴ്സ് ഉണ്ടാവില്ല. അതാണ് ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്നുള്ള ഒരു ചേഞ്ചസ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഇവിടുത്തെ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്ത നഴ്സിംഗ് ഹോമിലെ ഡോക്ടർ വൺസ് ഇൻ എ വീക്കാണ് വിസിറ്റ് ചെയ്യുന്നത് അവരുടെ റെസിഡൻസിനെ കാണാൻ വേണ്ടി. അതും എല്ലാ റെസിഡൻസിനെയും ആ ഡോക്ടർ കാണില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ എൻ്റെ ഞാൻ വർക്ക് ചെയ്യുന്ന നഴ്സിംഗ് ഹോമിലെ ഡോക്ടർ എല്ലാ ഫ്രൈഡേയുമാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഫ്രൈഡേ വരെയുള്ള ടൈമിൽ എന്തെങ്കിലും നമുക്ക് ചില റെസിഡൻസിനെ കുറിച്ച് വല്ല കൺസേണോ അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു ബുക്കുണ്ട്. അപ്പം നമ്മൾ ആ ബുക്കിൽ എഴുതി വെക്കും. അപ്പം ആ ഡോക്ടർ വെള്ളിയാഴ്ച വരുമ്പോൾ ഈ റെസിഡൻസിനെ മാത്രമേ കാണുകയുള്ളൂ. അല്ലാതെ നോർമലായിട്ട് പോകുന്ന ഒരു റെസിഡൻസ് കുഴപ്പമൊന്നുമില്ലാത്ത റെസിഡൻസ് നമുക്ക് എപ്പോഴും എല്ലാ വീക്കിലും കാണിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എല്ലാ മന്ത്ലിയും ഈ ഡോക്ടേഴ്സ് ഓൾമോസ്റ്റ് അവരുടെ റെസിഡൻസിനെ എല്ലാം അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ മന്ത് കാണണം എന്നാണ്. പിന്നെ ഇത് കൂടാണ്ട് നമുക്കിപ്പം എന്തെങ്കിലും ഇപ്പം നമ്മൾ മൺഡേ വർക്ക് ചെയ്ത് അന്ന് റിസ്ക് ഒരു റെസിഡൻറ്റ് ഫോളായി അയാൾക്ക് ഹെഡ് ഇഞ്ചുറി ആയി എന്തെങ്കിലും പ്രോബ്ലംസ് ആയെങ്കിൽ നമ്മൾ വേഗം ഇവരുടെ കൺസേൺ ഡോക്ടറിനെയാണ് നമ്മൾ ഇൻഫോം ചെയ്യുന്നത്. ഇപ്പം അവർ വന്ന് കാണണമെങ്കിൽ നമുക്ക് ഫാക്സ് അയക്കും, അവർ വന്ന് കാണും. ഇല്ല ഇവരിപ്പം അഡ്വൈസ് ചെയ്യാണ് ഇപ്പം സിവിയർ ആണ് നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ട്രാൻസ്ഫർ ലെറ്റർ അയക്കും. നമ്മൾ അപ്പം തന്നെ ആംബുലൻസ് ബുക്ക് ആംബുലൻസ് നമ്മൾ വിളിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ഇതാണ് ഇവിടുത്തെ ഒരു ഡോക്ടറിൻ്റെ ഒരു, കാരണം ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. കാരണം ഞാനിപ്പം കോഴ്സ് ചെയ്യുമ്പം അഡാപ്റ്റേഷൻ കോഴ്സ് ആപ്റ്റിറ്റ്യൂഡ് കോഴ്സ് ചെയ്യുന്ന സമയത്താണെങ്കിലും ആഴ്ച ഒരിക്കലേ ഡോക്ടർ വരുള്ളൂ എന്നൊക്കെ നമുക്കത് എങ്ങനെയാണ് ഇത് കാര്യങ്ങൾ സെറ്റപ്പ് എന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിയില്ല. നമുക്ക് ഇവിടെ വന്ന് കഴിയുമ്പോഴാണ് നഴ്സിംഗ് ഹോം ഇതാണ്. പിന്നെ പ്രോബ്ലംസ് ഒന്നും ഇല്ല, അത് കുഴപ്പമൊന്നും ഇല്ലാത്ത റെസിഡൻസ് ആണെങ്കിൽ നമുക്ക് അവിടെ നല്ല കൂളായിട്ട് മാനേജ് ചെയ്ത് പോകും. പക്ഷേ ഇപ്പം അജിറ്റേറ്റഡ് ആയിട്ടുള്ള റെസിഡൻസ് ഉണ്ട്, പിന്നെ അതിൻ്റെ കൂടുതൽ ഫാമിലി, പിന്നെ എന്തെങ്കിലും റിസ്ക് ഓഫ് ഫോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ആയി കഴിയുമ്പോൾ നമുക്ക് ഈ 25 റെസിഡൻറ്റിനെയും കൂടെ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി ഇത്തിരി പാടായിരിക്കും. ബുദ്ധിമുട്ടെന്നല്ല, അങ്ങനെ മാനേജ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എസ്പെഷ്യലി നമുക്കിപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് പ്രീവിയസ് നഴ്സിംഗ് ഹോം എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ ഇവിടെ വന്നിട്ട് എൻ്റെ ലൈഫിലെ എനിക്ക് 25 എൻ്റെ ഒരു പ്രൊഫഷണൽ ലൈഫിലെ എനിക്ക് 25 റെസിഡൻറ്റിനെ ഞാൻ മാനേജ് ചെയ്തിട്ടുമില്ല. അപ്പം അങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ഇനീഷ്യൽ ടൈമിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ നമുക്ക് ലാംഗ്വേജ് ഒരുപാട് ഇപ്പം റിലേറ്റീവ്സ് ഉണ്ടാകും, അവരെ ഹാൻഡിൽ ചെയ്യണം. അപ്പം ഇതെല്ലാം കൂടെ വരുമ്പോൾ നമുക്കൊരു ഇച്ചിരി സ്ട്രെസ്ഫുള്ളായിട്ട് തോന്നും.
പക്ഷെ അത് വൺസ് കുറേ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ സുഖമായിട്ട് മാനേജ് ചെയ്ത് നഴ്സിംഗ് ഹോം തന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് നഴ്സുമാരുണ്ട് ഇവിടെ ഹോസ്പിറ്റലിലേക്ക് തന്നെ കയറാണ്ട്. ഇപ്പം ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം. നഴ്സിംഗ് ഹോമിൻ്റെ ഒരു എൻ്റെ ഞാൻ വർക്ക് ചെയ്ത നഴ്സിംഗ് ഹോമിൻ്റെ ഒരു സെറ്റപ്പാണ് ഞാനിപ്പം നിങ്ങളോട് ഷെയർ ചെയ്തത്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ലെച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനിയും ഞങ്ങൾ പറയുകയാണ്, നിങ്ങൾ പല പല ആൾക്കാരുടെ അടുത്ത് ചോദിച്ച് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. പല നഴ്സിംഗ് ഹോമും പല പല രീതിയിലായിരിക്കും, അവരുടേതായിട്ടുള്ള പോളിസീസ് പല പല രീതിയിലുള്ളതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ പല ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇനിയിപ്പം ലെച്ചു വർക്ക് ചെയ്യുന്ന HSEയുടെ ഡീറ്റെയിൽ, HSEയിലെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എങ്ങനെയാണെന്ന് നമുക്ക് ഒന്ന് ചോദിക്കാം. പിന്നെ അവിടുത്തെ എക്സ്പീരിയൻസും വർക്ക് നേച്ചറൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നീ ഇനിയിപ്പോൾ HSEയിൽ കയറിയപ്പോഴത്തേക്കും എങ്ങനെയാണ് നിൻ്റെ ഒരു വർക്ക് പാറ്റേൺ? HSEയിൽ കയറിയതും HSEയിലും 12-hour shift തന്നെയാണ്. ഡേയും നൈറ്റും നിങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ മാസവും നിങ്ങൾക്ക് നൈറ്റ് ഉണ്ടാവും അവിടെ. പിന്നെ ഞാൻ അവിടെ തിയേറ്ററിലാണ് മറ്റേണിറ്റി, അപ്പം തിയേറ്ററിലെ നേഴ്സായിട്ടാണ് ഞാനവിടെ വർക്ക് ചെയ്യുന്നത്. കാരണം അവിടെ ലേബർ റൂമിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഞാൻ മിഡ്വൈഫറി കോഴ്സ് എടുത്തിരിക്കണം. ഞാൻ മിഡ്വൈഫറി കോഴ്സ് എടുത്തിട്ടില്ല ഇതുവരെ. പിന്നെ എനിക്ക് വേണമെങ്കിൽ അവിടെ, എനിക്ക് തോന്നുന്നു കുറച്ച് വർഷം കഴിയണം തോന്നുന്നു, എനിക്ക് അത്ര ഡീറ്റെയിൽ അറിയില്ല. പക്ഷേ അവർ ഫ്രീ ആയിട്ട് നമുക്ക് ഹയർ ഡിപ്ലോമ ഇൻ മിഡ്വൈഫറി എന്ന് പറഞ്ഞാൽ 18-month കോഴ്സ് നമുക്ക് ബേസിക് സാലറി തന്നിട്ട് നമുക്ക് നമ്മൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മളെ പഠിപ്പിക്കും. ബേസിക് സാലറി തരും. അല്ല, ഞാനിപ്പോൾ തിയേറ്ററിൽ കണ്ടിന്യൂ ചെയ്യാണ്, എനിക്ക് തിയേറ്ററിലാണ് ഇൻട്രസ്റ്റ് എങ്കിൽ എനിക്ക് തിയേറ്റർ കോഴ്സ് വേണമെങ്കിലും സെയിം തന്നെ എടുക്കാം. പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നൈറ്റ് വേണം എന്നില്ലല്ലോ, HSEയിൽ അങ്ങനല്ലേ? ചില ഡിപ്പാർട്ട്മെന്റിൽ നൈറ്റ് ഇല്ല. HSE അത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് വർക്ക് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, അവിടെ എല്ലാം പ്ലാൻഡ് കേസസ് മാത്രമേ ഉള്ളൂ. അവിടെ തിയേറ്ററിലൊന്നും നൈറ്റ്, തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനൊന്നും നൈറ്റ് ഇല്ല. പക്ഷെ വാർഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് നൈറ്റ് ഉണ്ട്. ഞാനിപ്പം മറ്റേണ്ടി ഹോസ്പിറ്റൽ ആയതുകൊണ്ട് അവിടെ നിങ്ങൾക്കറിയാലോ എപ്പോഴും സെക്ഷൻ ഉണ്ട്, സിസേറിയൻ സെക്ഷൻ ഉണ്ടാവും, എമർജൻസി ഉണ്ടാവും മോസ്റ്റ്ലി. അപ്പം എനിക്ക് അവിടെ നൈറ്റ് ഉണ്ട്. മോസ്റ്റ്ലി എല്ലാ മാസവും ഒരു 7 nights വരും. 4 nights 7 days off 3 nights അങ്ങനെയാണ് ഒരു നൈറ്റിന്റെ പാർട്ടൻ എന്റെ ഹോസ്പിറ്റലിൽ എനിക്കുള്ളത്. അപ്പൊ നിനക്ക് എങ്ങനെയാണ് അവിടുത്തെ ഒരു വർക്ക് നേച്ചർ, തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ? തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കയറിയപ്പം നമുക്കൊരു ക്ലിനിക്കൽ സ്കിൽ ഫെസിലിറ്റേറ്റർ പുള്ളിക്കാരി നമ്മളെ എല്ലാം പഠിപ്പിക്കും എല്ലാ കാര്യങ്ങളും. ഇപ്പം ഇനിഷ്യലി നമുക്ക് ഓറിയൻറ്റേഷനും കാര്യങ്ങളെല്ലാം തരുന്നുണ്ട്. ഇപ്പം എൻ്റെ ഒരു ഒരു ഡേ അവിടുത്തെ ഇപ്പം ഒരു ഡേ എൻ്റെ ഹോസ്പിറ്റലിൽ പറയുകയാണെങ്കിൽ രാവിലെ തന്നെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യും 8:30 7:30 എൻ്റെ ഡ്യൂട്ടി. 7:45 to 9:00 ആണ് എൻ്റെ HSEയിലെ ഡ്യൂട്ടി ടൈം, ഡേ ടൈം. ഇപ്പം നമ്മൾ ഫസ്റ്റ് ഡേ തുടങ്ങി നമ്മൾ സ്റ്റോക്കപ്പ് എല്ലാം റൂമിലെ സാധനങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഒരു 9:30 കൊണ്ട് കേസസ് വിളിച്ചു തുടങ്ങും സിസേറിയനുള്ളത്. അപ്പം എൻ്റെ റെസ്പോണ്ടിൽ ഞാൻ ചിലപ്പോൾ സ്ക്രബ് നേഴ്സായിട്ട് ചെയ്യേണ്ടി വരും, ഇല്ലെങ്കിൽ ഞാൻ സർക്കുലേറ്ററി ആയിട്ട് ചെയ്യേണ്ടി വരും. കാരണം എനിക്ക് അവിടെ അനസ്തെറ്റിക് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് അനസ്തെറ്റിക് സൈറ്റിൽ ഞാൻ നിന്ന് തുടങ്ങിയിട്ടില്ല. അപ്പം നമ്മൾ ആ കേസിൻ്റെ ആ നമ്മളുടെ ഇപ്പം സ്ക്രബ് നേഴ്സായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി അല്ലെ സർക്കുലേറ്ററി എന്താണ് റെസ്പോൺസിബിൾ അതെല്ലാം കഴിഞ്ഞിട്ട് അവരെ ചിലപ്പം റിക്കവറിയിൽ അവരെ റിക്കവറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അവിടെ ഒരു 1.5 hours അവരെല്ലാം നമ്മൾ ഒബ്സർവേഷനെല്ലാം ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒന്നുകിൽ ഞാൻ സർക്കുലേറ്ററി ആയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രബായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ റിക്കവറിയിൽ പേഷ്യൻറ്റിനെ നോക്കുക. വിത്ത് ബേബി ഉണ്ടെങ്കിൽ ബേബീനെ നമ്മൾ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്തിട്ട് അവരെ നമ്മൾ പോസ്റ്റ്നേറ്റൽ വാർഡിൽ ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ ഓരോ കേസസ് നമ്മൾ വിളിച്ചു തുടങ്ങും. ഇൻ കേസ് ഇപ്പം സപ്പോസ് ഒരു 2-3 കേസ് മാത്രമേ എനിക്ക് ആ ഡേയിൽ ഉള്ളെങ്കിൽ നമ്മൾ അടുത്ത് ഒന്നുകിൽ NICUയിൽ നമ്മളെ ഹെൽപ്പിന് നമ്മളെ അവിടെ വിടുക, അവർ ഭയങ്കര തിരക്കാണെന്നുണ്ടെങ്കിൽ. അല്ല, നമുക്കിപ്പോൾ ലേബർ റൂമിലാണ് ഒരുപാട് പേഷ്യൻസ് ഉണ്ട്, അവർ തിരക്കാണെന്നുണ്ടെങ്കിൽ അവിടെ പോയി നമ്മളെയും കൊണ്ട് പറ്റാവുന്ന കുറച്ച് ഹെൽപ്പുകൾ, അതായത് നമുക്ക് കുറച്ച് ഇപ്പം ബേബി ഉണ്ടായി കഴിയുമ്പോൾ കുറച്ച് നോട്ടിഫിക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മളെയും കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് ഹെൽപ്പ് നമുക്ക് അവരെ ചെയ്യും, അവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ ഇടയിൽ ഇപ്പം അവിടുത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 9:30 ആണ് ബ്രേക്ക്ഫാസ്റ്റ് ടൈം. അപ്പം നമ്മൾ ഫ്രീ ആണ് ഓരോരുത്തരെയും 1 by 1 ആയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വിടുമ്പോൾ ഒരു 15 minutes. പിന്നെ ഒരു ഉച്ചയ്ക്കത്തെ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12:30 ആണ്. പിന്നെ നമുക്ക് ഒരു ഈവനിങ് ടീ ബ്രേക്ക് ഉണ്ടാവും. പിന്നെ വീണ്ടും നമുക്ക് 5:30 ഡിന്നർ ടൈം ഉണ്ടാവും. പിന്നെ ഇതാണ് ഒരു ഓൾമോസ്റ്റ് കൂടുതലിപ്പം റെസ്പോൺസിബിലിറ്റീസ് എനിക്ക് എടുത്തത്. അപ്പം ഇപ്പം സ്ക്രബ് നേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി, സർക്കുലേറ്ററി റെസ്പോൺസിബിലിറ്റി,
കോൺസെപ്റ്റ് അത് അറിയാവുന്നവർക്ക് അറിയാമല്ലോ. എനിക്കത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. പിന്നെ നൈറ്റ് ആണെങ്കിൽ എനിക്ക് ഡ്യൂട്ടി തുടങ്ങുന്നത് 8:45 8:45 to 8:00 വരെയാണ് എൻ്റെ നൈറ്റിലെ ഡ്യൂട്ടി. അത് ഇതേപോലെ തന്നെ നമ്മളൊരു 3 സ്റ്റാഫേ ഉണ്ടാവുള്ളൂ, മാക്സിമം 3-4 സ്റ്റാഫേ ഉണ്ടാവുള്ളൂ. അത് ഇതേപോലെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഹൈറസ് മെഡിക്കേഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ സ്റ്റോക്കപ്പ് ചെയ്യുക. നൈറ്റിൽ പിന്നെ നമുക്ക് പ്ലാൻഡ് കേസസ് ഒന്നും ഉണ്ടാവില്ല. ചില ദിവസം എമർജൻസി ഉണ്ടാവും, നമുക്ക് എമർജൻസി ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഹോൾ ഡേ നമുക്ക് പേഷ്യൻസ് ഒന്നും ഉണ്ടാവില്ല നമ്മൾ. പക്ഷെ മാക്സിമം ലേബർ റൂമിൽ അവർ തിരക്കാണെങ്കിൽ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യേണ്ടി വരും, ഇല്ല നമ്മൾ NICU തിരക്കാണെങ്കിൽ നമ്മൾ അവിടേക്ക് ഹെൽപ്പിന് വിടും. അങ്ങനെ ഇതാണ് ഒരു നൈറ്റിന്റെ റൂട്ടീനും ഓൾമോസ്റ്റ്. ഇപ്പൊ ഫ്രണ്ട്സ് നമ്മൾ വീഡിയോ എടുത്താൻ ഇരുന്നതിന്റെ ഇടയിൽ കുഞ്ഞുസ് കിടന്ന് ഉറങ്ങുമായിരുന്നു, ഇപ്പൊ എഴുന്നേറ്റ് കേട്ടോ കുഞ്ഞുസ്. ചിലപ്പോ കുഞ്ഞുസ് കൈ ഇരിക്കാൻ ചാൻസ് ഇല്ല, എന്നാലും നമുക്ക് ബാക്കി കാര്യങ്ങൾ ചോദിക്കാം. അപ്പൊ എങ്ങനെയായിരുന്നു കംഫർട്ടബിൾ എന്ന് വെച്ചാൽ, കംഫർട്ടബിൾ ആയിട്ട് നിനക്ക് എവിടെ വർക്ക് ചെയ്യാൻ പറ്റിയത്? എനിക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ് എനിക്ക് ഒരുപാട് കംഫർട്ടബിൾ. അത് എല്ലാ രീതിയിലാണ്, എന്റെ ഫിസിക്കൽ സ്ട്രെസ് ആണെങ്കിലും മെന്റൽ സ്ട്രെസ് ആണെങ്കിലും എന്റെ വർക്ക് നേച്ചർ ആണെങ്കിലും എല്ലാ രീതിയിലും എനിക്ക് കംഫർട്ടബിൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എന്നോട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു വെച്ചിട്ടുണ്ട് ഇപ്പം നഴ്സിംഗ് ഹോം ആണോ നല്ലത്, ഹോസ്പിറ്റൽ ആണോ നല്ലതെന്ന്. അതിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് ഒരു ആൻസർ പറയാൻ ഞാൻ എലിജിബിൾ അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും പല എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് തോന്നിയത് എനിക്ക് ഹോസ്പിറ്റലാണ് കംഫർട്ടബിൾ. കാരണം ഹോസ്പിറ്റലിൽ തന്നെ കയറിയിട്ട് കംഫർട്ടബിൾ അല്ലാത്ത ഒരുപാട് പേരെ എനിക്കറിയാം, എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം എനിക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ എനിക്ക് കംഫർട്ടബിൾ ആണെന്ന് പറഞ്ഞ് മറ്റെല്ലാ ഹോസ്പിറ്റലും അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റും കംഫർട്ടബിൾ ആണെന്ന് ഒരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പം നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ചൂസ് ചെയ്യുമ്പോഴാണേലും നഴ്സിംഗ് ഹോമിൽ ചൂസ് ചെയ്യുമ്പോഴാണേലും ഒന്നുകിൽ അവിടെ വർക്ക് ചെയ്ത് അറിയാം, അവിടെ വർക്ക് ചെയ്തിട്ടുള്ളവരെയും അറിയാവുന്നെങ്കിൽ ഒന്നുകിൽ അവരെ വിളിച്ച് എല്ലാ കാര്യങ്ങളും തിരക്കിയിട്ട് നിങ്ങളെ കയറുക. അല്ലാതെ ഇപ്പം ഞാൻ പറയുന്നതിൻ്റെ ഒരു ബേസിൽ അല്ലെ നഴ്സിംഗ് ഹോം ബിസിയാണ് അല്ലെങ്കിൽ ഹോസ്പിറ്റല് ബിസിയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം പലരും പറയും, പിന്നെ അവർക്കൊരു തിരക്കായി കഴിഞ്ഞിട്ട് പിന്നെ അതിനെ നമുക്ക് ഒരിക്കലും വാല്യൂ ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അപ്പൊ ഫ്രണ്ട്സ് നമ്മളാണെങ്കിലും ഇപ്പൊ ഇങ്ങോട്ട് വന്ന സമയത്ത് ഞങ്ങൾ ഒരുപാട് എന്ന് വെച്ചാൽ ഇവിടെ വരുമ്പോഴല്ലേ നമുക്ക് ഇവിടുത്തെ സിറ്റുവേഷൻ അറിയത്തുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ ഇവിടെ വരുന്നതിന് മുന്നേ നമ്മൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി കുറെ നോക്കിയപ്പോഴത്തേക്കും കുറെ ആൾക്കാരുടെ അടുത്ത് നമ്മൾ പല പല കാര്യങ്ങൾ ചോദിച്ചു. അപ്പം ഒരു കോമൺ ആയിട്ടുള്ള ഒരു ടോക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോസ്പിറ്റല് ഭയങ്കര തിരക്കാണ്, നഴ്സിംഗ് ഹോം കുറച്ചുകൂടെ ഫ്രീ ആണ് എന്നുള്ള ഒരു രീതിയിലാണ്. അപ്പം പക്ഷേ നമുക്കത് തോന്നിയേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റിയും ഓരോരുത്തരുടെയും ഒരു ഓരോരുത്തരുടെയും പെർസ്പെക്റ്റീവിൽ അത് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ചില ആൾക്കാർക്ക് ചില അതിനെ ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ്, നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു, ഏത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു, അതിനെ ഒരുപാട് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഡിപ്പെൻഡ് ആണ്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന പ്ലേസ് തിരക്കാണോ തിരക്കല്ലാത്തതാണോ, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണോ കംഫർട്ടബിൾ അല്ലാത്തതാണോ എന്നുള്ളത്. അപ്പം ഇപ്പം ലച്ചു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ലച്ചു ഇപ്പം ഹോസ്പിറ്റലിൽ കയറിയിട്ട് ഇപ്പം അവരുടെ കൂടെയുള്ള കൊളീഗ്സ് വർക്ക് ചെയ്യുന്നത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. നല്ലൊരു ബിസി സിറ്റുവേഷൻ വന്നാൽ ഇവർക്ക് അത് കംഫർട്ടബിൾ ആയിട്ട് മാനേജ് ചെയ്യാൻ ഇവർക്ക് പറ്റുന്നുണ്ട്. പിന്നെ ഒരു കോമൺ ആയിട്ടുള്ളൊരു ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നഴ്സിംഗ് ഹോം കുറച്ചുകൂടെ ഫ്രീ ആണെന്നുള്ള ഒരു ടോക്ക് ഉണ്ട്, അതുപോലെ ഹോസ്പിറ്റൽ കുറച്ചുകൂടെ ഹൈലി ബിസി ആണെന്നുള്ള ഇതുണ്ട്. അത് ഡിപ്പെൻഡ്സ് ഓൺ ഓരോരുത്തരുടെ വാർഡ്. കംപ്ലീറ്റ്ലി തെറ്റായിട്ടുള്ള ഒരു ഇതാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. റൂമറാണ്. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന ഏരിയ പോലെ ഇരിക്കും, നിങ്ങൾക്ക് കിട്ടുന്ന സ്പേസ് നിങ്ങളിലേക്ക് കിട്ടുന്ന ഡിപ്പാർട്ട്മെന്റ്സ് കൊളീഗ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ബിസി ആണോ ബിസി അല്ലയോ എന്നുള്ള ആ ഒറ്റ ആൻസർ. അതിന് ഒരിക്കലും ഞാൻ ഒരു അയർലൻഡിലെ കോമൺ ഹോസ്പിറ്റലിന്റെ ബേസിൽ എനിക്ക് ഹോസ്പിറ്റലിൽ തിരക്കാണോ നഴ്സിംഗ് ഹോം ബിസി ആണോ എന്ന് ഞാൻ ഒരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബിസിയുള്ള ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സും ഉണ്ട്, അതുപോലെ നല്ല ബിസിയുള്ള നഴ്സിംഗ് ഹോമുകളും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു കോമൺ ആയിട്ട് ഒരാളുടെ അടുത്ത് പറയാൻ പറ്റത്തില്ല നഴ്സിംഗ് ഹോം ഭയങ്കര ബിസിയാണ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഭയങ്കര ബിസിയാണ് നഴ്സിംഗ് ഹോം ഭയങ്കര കംഫർട്ടബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ HSEയിൽ തന്നെ ഹോസ്പിറ്റൽ ഇപ്പം ഫോർ എക്സാമ്പിൾ നഴ്സിംഗ് ഹോം തന്നെ ഇപ്പം ഹോസ്പിറ്റലിനേക്കാളും ഈസി ആയിട്ടുള്ള നഴ്സിംഗ് ഹോം ഒരുപാടുള്ളതുണ്ട്. ഹോസ്പിറ്റലിൽ അതേപോലെ തന്നെ സെയിം ഹോസ്പിറ്റലിൽ തന്നെ ബിസി ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, ബിസി ഇല്ലാത്ത ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അപ്പം ഓരോരുത്തർക്കും കിട്ടുന്ന ഡിപ്പാർട്ട്മെന്റും ഓരോരുത്തർക്കും കിട്ടുന്ന നഴ്സിംഗ് ഹോം അനുസരിച്ചിരിക്കും ഇവിടുത്തെ ബിസി. അപ്പം നിങ്ങൾ ഒരിക്കലും മാത്രമല്ല ശരിക്കും ഇപ്പം നമുക്ക് കിട്ടുന്ന ഹോസ്പിറ്റലിൽ നഴ്സിംഗ് ഹോമും മാത്രം എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മളുടെ ആറ്റിറ്റ്യൂഡ് പോലെയാണ് പല കാര്യങ്ങളും ഇരിക്കുന്നത്. ഇപ്പം നമുക്കൊരു സിറ്റുവേഷനെ നമ്മള്
ആ ഒരു ആറ്റിറ്റ്യൂഡിൽ അത് ബിസി ആയിട്ട് കാണാം, ബിസി അല്ലാതായിട്ട് കാണാം. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഞാൻ മുമ്പ് വർക്ക് ചെയ്ത ഹോസ്പിറ്റലൊക്കെ നല്ല തിരക്കും നല്ല സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെയൊക്കെ ഞാൻ ഒരുപാട് വർക്ക് ചെയ്തതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ഒരു സ്ട്രെസ് ശരിക്കും നമുക്ക്. അപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരു സിറ്റുവേഷനെ ബിസി ആയിട്ട് കാണുന്നതും ബിസി അല്ലാത്തതായിട്ട് കാണുന്നതും നമ്മളുടെ ആറ്റിറ്റ്യൂഡിന് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇപ്പം എനിക്ക് ബിസി ആയിട്ട് തോന്നുന്ന കാര്യം ചിലപ്പോൾ വിഷുവിന് ബിസി ആവണം എന്നില്ല. പിന്നെ നിങ്ങൾ എന്തായാലും എവിടെയോട്ടാണോ നിങ്ങൾക്കൊരു എൻട്രി കിട്ടുന്നത്, കയറി വന്നിട്ട് നിങ്ങൾക്ക് പിന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്ത്, ഇപ്പം നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലം ബിസി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ സ്ഥലത്തോട്ട് കംഫർട്ടബിൾ ആയിട്ട് മാറാൻ പറ്റും. അതുപോലെ ഹോസ്പിറ്റലിൽ വന്നാലും നിങ്ങൾക്ക് തിരിച്ച് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള നഴ്സിംഗ് ഹോം ഉണ്ടെങ്കിൽ അവിടോട്ട് നിങ്ങൾക്ക് മാറാനും പറ്റും. അപ്പം നിങ്ങൾ അങ്ങനെയുള്ള കാര്യത്തിൽ ഒരു കോമൺ ഒരു അഭിപ്രായം ഒരാൾ പറയുന്നതും നിങ്ങൾ കേൾക്കരുത്. അപ്പം നിങ്ങളെ നിങ്ങൾക്കൊരു എൻട്രി നിങ്ങൾ നോക്കുക. വിക്ടിമാണ് ഞാൻ. ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ പറഞ്ഞത് അയർലൻഡിലെ എല്ലാ ഹോസ്പിറ്റലുകളും തിരക്കാണ്, അങ്ങനെയാണ് നഴ്സിംഗ് ഹോം എല്ലാം ഈസി ആണെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഞാൻ കുറെ സെർച്ച് ചെയ്തിട്ട് എനിക്ക് ജോബ് കിട്ടാതായപ്പോൾ ഞാൻ ഓക്കെ നഴ്സിംഗ് ഹോമിൽ പോയിട്ട് ഇനി റെസ്റ്റ് ഓഫ് ദ ലൈഫ് സ്ട്രെസ് റിലീഫ് ആയിട്ട് അവിടെ കഴിഞ്ഞുകൂടാന്നുള്ള രീതിയിൽ ഞാൻ വന്നത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ നഴ്സിംഗ് ഹോമിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കയറിയപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ പറയുന്നത് ശരിക്കും അട്ടർ ബ്ലണ്ടർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓരോരുത്തർക്ക് കിട്ടുന്ന ഏരിയയും, ചില ഏരിയയിലെ ഹോസ്പിറ്റല് ഭയങ്കര ബിസിയുള്ള ഹോസ്പിറ്റലായിരിക്കും, ചില ഏരിയയിലെ ഹോസ്പിറ്റല് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലായിരിക്കും, അതുപോലെ തന്നെ നഴ്സിംഗ് ഹോമും. അപ്പം നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ഒരു കോമൺ ഒരു തോട്ട് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ഡിസിഷൻസ് മാറ്റരുത്. നിങ്ങൾക്കൊരു എൻട്രി കിട്ടുക എന്നുള്ളതാണ് ആദ്യത്തത്. അപ്പം കയറി വരിക, കയറി വന്നിട്ട് നിങ്ങൾക്ക് അവിടെ 2 ഇയർ നിങ്ങൾ അവിടെ നിൽക്കുക, അത് കഴിഞ്ഞ് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്തോട്ട് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ കുറച്ച് റിസർച്ച് ചെയ്ത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ അങ്ങോട്ട്, അല്ലെങ്കിൽ നഴ്സിംഗ് ഹോം ആണെങ്കിൽ അങ്ങോട്ട് നിങ്ങൾ മാറുക. അപ്പം ഇതാണ് ഞങ്ങളുടെ ഒരു ഒരു ബ്രീഫിങ് കേട്ടോ. അപ്പം അടുത്ത ഇതുപോലത്തെ ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുപോലെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വീഡിയോസ് എന്തായാലും വരുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. അതുപോലെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ ബെല്ലൈക്കൺ ഞെക്കി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.